ഇത് കുഞ്ഞാൻ, വെറും കുഞ്ഞാനല്ല, വാക്ക് വിത്ത് കുഞ്ഞാൻ. ഇന്ന് നമ്മൾ കുഞ്ഞാനെ പറ്റി പറയാനൊരു കാരണമുണ്ട്. ആദ്യം നമുക്ക് മലപ്പുറം താഴേക്കോട് സ്വദേശിയായ കുഞ്ഞാനെ പരിചയപ്പെടാം. എൻ്റെ പേര് കുഞ്ഞാൻ. കുഞ്ഞാൻ ഉമ്മർ ഫാറൂഖ് ശരിക്ക് പേരെ കുഞ്ഞാൻ എല്ലാവരും വിളിക്കല്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ കാലിന് വയ്യാത്ത ഒരാളാണ്. കാരണം രണ്ടാം വയസ്സിൽ നമുക്ക് പോളിയോ ബാധിച്ചാണ്. പോളിയോ ബാധിച്ചിട്ട് ഇങ്ങനെയാണ്. പിന്നെ അതിനുശേഷം നമ്മളെ ഉമ്മയൊക്കെ കൊണ്ടു നടന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. എന്നാൽ ഇതൊന്നും കുഞ്ഞാനൊരു തടസ്സമേ ആയിരുന്നില്ല. എല്ലാവരെയും പോലെ കുഞ്ഞാനും ഉണ്ടായിരുന്നു ഒരു വലിയ മോഹം, ഫിഫ വേൾഡ് കപ്പ് മത്സരം നേരിട്ടൊന്ന് കാണാൻ. പിന്നെ നമ്മളിപ്പോൾ ഇൻഷാല്ലാഹ് ഖത്തറിലേക്ക് പോകേണ്ട പരിപാടി ഉണ്ട്, നമ്മളെ വേൾഡ് കപ്പ് കളി കാണാൻ. നമ്മളെ ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് നമുക്ക് ഒരു വേൾഡ് കപ്പ് കാണാൻ, അല്ലെങ്കിൽ ഫുട്ബോൾ കാണാൻ ഉള്ളത്. നമുക്ക് ചെറുപ്പം എല്ലാ കളിക്കും നമ്മൾ ഈ മുച്ചക്ര വാഹനത്തിൽ നമ്മൾ പോകാറുണ്ട്, ഞാനും ആരെങ്കിലും കൂട്ടുകാരനും കൂടി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് റഷ്യയിൽ നടന്ന സമയത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, അടുത്ത വേൾഡ് കപ്പ് നമ്മളെ ഖത്തറിലായിരിക്കുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് ആഗ്രഹിച്ചാൽ എങ്ങനെയും ഖത്തറേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അതെങ്ങനെ പോകാമെന്ന് ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു എൻ്റെ പ്രൂഫൊക്കെ അയച്ചാട്ടെ, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റോളന്നിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ ശരിയാക്കി തന്നു, കളിയുടെ ടിക്കറ്റ്. എന്നാൽ കുഞ്ഞാൻ ഒറ്റയ്ക്കല്ല ഖത്തറിലേക്ക് യാത്രയാവുന്നത്, തൻ്റെ ഉറ്റ ചങ്ങാതിയായ ഷബീബും കൂടെയുണ്ട്. ഞാനും കുഞ്ഞാനും ചെറുപ്പം തൊട്ടേ സുഹൃത്തുക്കളാണ്. പലർക്കും സംശയമാണ് ജ്യേഷ്ഠനും അനിയാനും ആണോന്നുള്ളത് വരെ. ഞങ്ങൾ അയൽവാസികളാണ്. പിന്നെ ചെറുപ്പം തൊട്ടന്നെ ഒരുമിച്ച് എല്ലാ പരിപാടികൾക്കാണെങ്കിലും പിന്നെ ഒരുമിച്ചാണ് പോവാറും, യാത്രയാണെങ്കിലും എന്താണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഖത്തർ വേൾഡ് കപ്പിനും നമ്മൾ ഒരുമിച്ചാണ് പോകണമെന്നില്ലെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. കുഞ്ഞാൻ്റെ ഇഷ്ട ടീം ഏതാന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇഷ്ടപ്പെട്ട ടീം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. അതുപോലെ നെയ്മറ്, പിന്നെ നല്ല കളി പ്ലേയേഴ്സിനൊക്കെ ഒരു വല്ലതൊക്കെ ഇഷ്ടം തന്നെ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ടീമിനനുസരിച്ചിട്ടാണ് പ്ലേയേഴ്സിന് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നെയ്മറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യത്തിൽ. പിന്നെ അതുപോലെ നമ്മളെ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഖത്തറൊക്കെ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്, നമ്മളെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കളിക്കാരെ കൂടി കാണാനുള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സെൽഫി എടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് എന്തെല്ലാം ചെയ്യാമോ അതിനപ്പുറം ചെയ്ത് പ്രചോദനമാവുകയാണ് കുഞ്ഞാൻ. നമ്മൾ വേൾഡ് കപ്പ് കളി കാണാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് സുഖമല്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയാലുള്ളൂ നമുക്ക് ഇതിന് കഴിയുള്ളൂ, എന്ത് കാര്യമാണെങ്കിലും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഓരോ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. കാരണം നമ്മളിങ്ങനെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പലരും പല ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പല ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരുപാട് പ്രചോദനം ചെയ്യും, നമ്മൾ ഇങ്ങനെ എല്ലാവരും സാധിക്കും. ഇപ്പോൾ ഇനി ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചു ഇങ്ങനെ നടക്കാൻ കഴിയണോ നടക്കാൻ കഴിയാത്തവരൊക്കെ ആയിട്ട്. കാരണം അവർക്കിങ്ങനെ എന്താ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പോവാം, നമ്മളെന്തൊക്കെ ഇതിനെ ചെയ്യേണ്ടതെന്ന് അവരിപ്പോഴാണ് ആലോചിക്കുന്നത്. നമ്മളെന്താ വെച്ചാൽ ആറും കുറേ മുന്നേ തന്നെ ഇതിങ്ങനെ ആലോചിച്ചു. നമ്മൾ പറഞ്ഞില്ലേ ഈ ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇങ്ങനെ എങ്ങനെ പോകാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്കിതിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പോൾ അങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ ശരിയാക്കുക, നമ്മൾ ശ്രമിച്ചുകൊണ്ട് നടന്നു അത്രേ ഉള്ളൂ. സ്പോർട്സ് ഡെസ്ക്, പെന്തൽമണ്ണ ഓൺലൈൻ.